പശ്ചിമ ബംഗാളിലെ സിംഹങ്ങളുടെ പേര് വിവാദം കൊൽക്കത്ത ഹൈക്കോടതിയിൽ. സീതാദേവിയുടെ പേര് നൽകിയതിലാണ് പരാതിയെന്ന VHP. സീത എന്ന പേരിൽ എന്താണ് ബുദ്ധിമുട്ടെന്ന് കോടതി ചോദിച്ചു. വിവരങ്ങളുമായി ജിൽബി തോമസൺ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. ജിൽബി, അതായത് സിംഹങ്ങളുടെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായതാണ് ഇപ്പോൾ ഇതായി വിഷയം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുമ്പോൾ എന്താണ് കോടതി പറയുന്നത്? പശ്ചിമ ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിൽ പുതുതായി എത്തിച്ച അക്ബർ സീത സിംഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത് മതവികാരം മരണപ്പെടുത്തുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു തീവ്ര ഹിന്ദുത്വ സംഘടന വിശ്വ ഹിന്ദു പരിഷത്ത് കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതായത് മതവികാരം മരണപ്പെടുമെന്നതിനാൽ സിംഹങ്ങളുടെ പേരുകൾ മാറ്റണമെന്നും സീതയെ അക്ബറിനൊപ്പം താമസിപ്പിക്കുന്നത് ഹിന്ദുമതത്തെ അവഹേളിക്കാനാണെന്നുമൊക്കെയാണ് ഹർജിയിൽ BJP ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ സീതാദേവിയുടെ പേര് നൽകിയതിലാണ് പരാതി എന്നിപ്പോൾ VHP കോടതിയിൽ അറിയിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ ഈ ഹർജി കോടതി പരിഗണിച്ചപ്പോൾ പ്രധാനമായിട്ടും കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ, അതായത് സീത എന്ന പേരിൽ എന്താണ് ബുദ്ധിമുട്ടെന്നാണ് കോടതി ഉന്നയിച്ചത്. ഹിന്ദു വിശ്വാസ പ്രകാരം മൃഗങ്ങളും ദൈവമല്ലേ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ദുർഗാദേവിയുടെ ചിത്രം സിംഹമില്ലാതെ ചിന്തിക്കാനാകുമോ? അതിനാൽ തന്നെ എവിടെയാണ് മൗലിക അവകാശം ലംഘിക്കപ്പെട്ടത് എന്ന വലിയ ചോദ്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിരീക്ഷണമാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിംഹങ്ങൾക്ക് ഇത്തരത്തിൽ പേര് നൽകിയിട്ടുണ്ടോ എന്നും ഇപ്പോൾ സർക്കാരിനോട് കോടതി ഉന്നയിച്ചിട്ടുണ്ട്. ഈ കാര്യം വ്യക്തമാക്കാനായിട്ട് ബംഗാൾ സർക്കാരിന് ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. എന്തായാലും ഈ ഹർജിയിൽ വാദം നാളെയും തുടരും. അഞ്ജന, ജിൽബി തോമസൺ ആണ് വിവരങ്ങൾ നൽകിയത്.